അസ്സലാമു അലൈക്കും എവ്രി വൺ, വെൽക്കം ടു അഖിൽ സാർ. സോ ഞാൻ ആർട്ട് റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസമായിരുന്നു അറിയാം. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വന്നിട്ടൊരു ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പക്ക ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് പെൻസിൽസ്. നമ്മൾ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടാകും ഒരുപാട് ടൈപ്പ് ഓഫ് പെൻസിൽസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മളൊരു ആർട്ട് ഷോപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ ആർട്ട് മെറ്റീരിയൽസിൻ്റെയൊക്കെ ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മളൊരു പെൻസിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ ചോദിക്കും, നിങ്ങൾക്ക് ഏത് പെൻസിലാണ് വേണ്ടത്? മുമ്പൊക്കെ നമുക്കൊരു അപ്സരയുടെ പെൻസിലോ ഒരു നടരാജൻ്റെ പെൻസിലോ ഉണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ്. 4H, 2H, 2B, 3B, 4B, 12B, അങ്ങനെ ഒരുപാട് പെൻസിൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് എന്താണ്, ഈ ടൈപ്പ് ഓഫ് പെൻസിൽസ് എന്തിനാണ്, ഇതുപോലെ കുറേ പെൻസിൽസ് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. സോ ഇതിന് ഞാൻ വീഡിയോ സീരീസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യത്തെ പാർട്ടിൽ ഞാനിപ്പോൾ പെൻസിൽസിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഞാൻ ഇതുപോലെ ഓരോരോ ടൂൾസിന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും. അതുപോലെ തന്നെ ഈ ടൂൾസൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് എങ്ങനെ വരച്ചുണ്ടാക്കാം എന്നുള്ളതും കൂടെ നമുക്ക് ഈ ഒരു സീരീസിൻ്റെ ഭാഗമായിട്ട് നോക്കാം. സോ ആദ്യത്തെ പാർട്ടായിട്ടുള്ള ഈ വീഡിയോയിൽ നമുക്ക് പെൻസിൽസിനെ കുറിച്ച് നോക്കാം. സോ നമുക്ക് വീഡിയോയിലേക്ക് നേരെ കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ എന്തിനാണ് ഇതുപോലത്തെ പെൻസിൽസ് യൂസ് ചെയ്യുന്നത്? ഇത്രയും പെൻസിൽസിൻ്റെ ആവശ്യമുണ്ടോ, ഒരുപാട് പെൻസിൽസിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. സോ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ ആദ്യം തന്നെ തരാം. നമുക്ക് അങ്ങനെ കുറേ പെൻസിൽസിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ കടകളിലൊക്കെ പോയി കഴിഞ്ഞാലും നമുക്ക് ഇഷ്ടം പോലെ പെൻസിൽസ് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞു 1B, 2B, 3B, 4B എന്ന് പറഞ്ഞിട്ട് 12B വരെ അവൈലബിൾ ആണ്. എന്ന് വെച്ചിട്ട് ഈ പെൻസിൽസ് എല്ലാം നമ്മൾ വാങ്ങിക്കണമെന്ന് ഒരു ആവശ്യമില്ല. നമുക്ക് നമ്മളുടെ പിക്ചേഴ്സിന് ആവശ്യമുള്ളത് എന്താണോ, അല്ലെങ്കിൽ നമ്മൾ നോർമലി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എന്ത് പെൻസിലാണോ അത് മാത്രം വാങ്ങിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു 2B പെൻസിലുണ്ട്, ഒരു 5B പെൻസിലുണ്ട്, ഒരു 10B പെൻസിലുണ്ട്. ഇത്ര മതി. ആക്ച്വലി ഈ ഒരു പെൻസിൽസ് തന്നെ ധാരാളമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നോർമലായിട്ട് ഞാൻ സ്കെച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മെക്കാനിക്കൽ പെൻസിൽ ഇട്ടിട്ടുള്ള ഒരു HB പെൻസിൽ, ഒരു HB ലെഡ് ഇട്ടുള്ള ഒരു പെൻസിലും കൂടെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. സോ ഇത്രയും പെൻസിൽസ് മതി ആക്ച്വലി നമുക്കൊരു നല്ലൊരു പിക്ചർ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇതിന് ഇടയ്ക്ക് വരുന്ന മറ്റ് നമ്പേഴ്സ് എന്നൊക്കെ പറയുന്നത് ഇതൊന്നും ആവശ്യമുണ്ടെന്ന് പോലും നിർബന്ധമില്ല. സോ എന്താണ് ഈ HB, അതുപോലെ തന്നെ HB എന്നൊക്കെ പറയുന്ന ആ ഒരു ലെറ്റേഴ്സും അതിൻ്റെ കൂടെ വരുന്ന നമ്പേഴ്സ് എന്ന് ഞാൻ പറഞ്ഞുതരാം. നോർമലി H എന്ന് പറയുന്ന സീരീസിൽ വരുന്നതെല്ലാം ലൈറ്റ്നെസ് ആണ്. സോ H വാല്യൂ കൂടുന്തോറും നമ്മുടെ പെൻസിലിൻ്റെ കളർ ലൈറ്റായിക്കൊണ്ടിരിക്കും, അതുപോലെ തന്നെ പെൻസിലിലെ ലെഡ് ഭയങ്കര ഹാർഡാവുകയും ചെയ്യും. അപ്പോൾ 4H എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ലൈറ്റ് പെൻസിലായിരിക്കും. ഇത് കഴിഞ്ഞ് ഇങ്ങനെ 2H, 3H, അങ്ങനെ 1H എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെയൊക്കെ ഡാർക്കാവും. പക്ഷേ ഈ B സീരീസ് വെച്ച് നോക്കുന്ന സമയത്ത് അത് ഭയങ്കര ലൈറ്റായിട്ടുള്ള ടൈപ്പ് ഓഫ് പെൻസിൽസ് ആയിരിക്കും H സീരീസ് എന്ന് പറയുന്നത്. സോ വളരെ ലൈറ്റായിട്ടുള്ള ഭാഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ മാത്രം നമ്മൾ H എന്ന് പറയുന്ന ഒരു സീരീസിലേക്ക് പോയാൽ മതി. ഇനി B സീരീസ് എന്ന് പറയുന്നത് B, 1B, 2B, 3B എന്ന് പറയുന്നത് നമ്മുടെ പെൻസിലിൻ്റെ ഒരു ബ്ലാക്ക്നെസ് എന്ന് പറയാം, അല്ലെങ്കിൽ ആ ഒരു ഡാർക്ക്നെസ് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ വാല്യൂ ഇൻക്രീസ് ആവും തോറും നമ്മുടെ പെൻസിലിൻ്റെ ഡാർക്ക്നെസ് ഇൻക്രീസ് ആവുക. സോ 12B, 10B എന്നൊക്കെ പറയുന്ന പെൻസിൽസ് വെച്ച് കളർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഡാർക്കായിരിക്കും, ഭയങ്കര ബ്ലാക്കിഷ് ആയിരിക്കും. അതുപോലെ തന്നെ പെൻസിലെ ലെഡ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. സോ നമുക്ക് ഭയങ്കര സ്മൂത്തായിട്ട് ഷെയ്ഡ് ചെയ്യാനൊക്കെ പറ്റും, ബട്ട് ഭയങ്കര ഡാർക്കായിരിക്കും ഈ ടൈപ്പ് ഓഫ് പെൻസിൽസ്. പിന്നെ 5B എന്നൊക്കെ പറയുമ്പോൾ ഒരു മിഡ് റേഞ്ച് ആണ്. സോ നമുക്ക് മിഡായിട്ടുള്ള ഒരു കളർ ഭാഗങ്ങളൊക്കെ വരുന്ന ഭാഗത്തൊക്കെ നമുക്കൊരു 5B യൂസ് ചെയ്യാം. ഒരു ചെറിയ ഷെയ്ഡിലൊക്കെ വരുന്ന ഭാഗങ്ങൾ, അല്ലെങ്കിൽ ഒരു HBയുടെ നമുക്ക് സാധാരണ നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്ന എല്ലാ പെൻസിൽസ് HB ആണ്. സോ ആ HB അല്ലാതെ കുറച്ചും കൂടെ ഒക്കെ ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു ഭാഗം കളർ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്യാനൊക്കെ ആയിട്ടോ നമുക്ക് 2B പെൻസിൽസ് യൂസ് ചെയ്യാം. സോ ഞാനാകെ ഇത്ര പെൻസിൽസേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ആർട്ടിസ്റ്റിൻ്റെ പ്രിഫറൻസ് ആണ് നമുക്ക് എത്രത്തോളം ഡാർക്കായിട്ടുള്ള വേണം, എത്ര ടൈപ്പ് ഓഫ് ഷെയ്ഡ്സ് വേണമെന്നുള്ളതൊക്കെ. നോർമലി ഞാനൊക്കെ 5B യൂസ് ചെയ്തിട്ട് തന്നെ ഞാൻ വളരെ ലൈറ്റായിട്ടുള്ള ഭാഗങ്ങൾ ചെയ്യാറുണ്ട്, ഭയങ്കര ഡാർക്കായിട്ടുള്ള ഭാഗങ്ങൾ ചെയ്യാറുണ്ട്. സോ അങ്ങനെ നമുക്ക് നമ്മുടെ രീതിയിൽ അതിനെ മാറ്റി യൂസ് ചെയ്യാനൊക്കെ പറ്റും. സോ ഇത്രയൊക്കെയാണ് പെൻസിൽസിനെ കുറിച്ച് നോർമലി പറയാറുള്ളത്. ഇതല്ലാതെ ഇനി എന്തൊക്കെ ടൈപ്പ് ഓഫ് പെൻസിൽസ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചാർക്കോൾസ് യൂസ് ചെയ്യാം. പക്ഷേ ചാർക്കോളും ഗ്രാഫൈറ്റും, ഇതൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പെൻസിൽസൊക്കെ ഗ്രാഫൈറ്റാണ്. ഇതിൻ്റെ കൂടെ ചാർക്കോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ചാർക്കോളിന് വേറൊരു കളറും നമ്മുടെ ഗ്രാഫൈറ്റ് വെച്ച് ചെയ്യുന്ന ഭാഗം വേറൊരു കളറുമായി മാറും. ബിക്കോസ് ചാർക്കോളിൻ്റെ കളേഴ്സ് എന്ന് പറയുന്നത് ഫുള്ളി പെർഫെക്റ്റ് ബ്ലാക്കാണ്. സോ ആ ബ്ലാക്കും നമ്മളുടെ ഈ ഗ്രാഫൈറ്റിൻ്റെ ഒരു ഗ്രേ ഷെയ്ഡും കൂടെ വരുമ്പോൾ ഒരു ആ ഒരു മിസ്മാച്ച് അവിടെ ഫീൽ ചെയ്യും. സോ ഗ്രാഫൈറ്റിൻ്റെ കൂടെ ചാർക്കോൾ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ എന്നോടൊരു ആർട്ടിസ്റ്റ് തന്നെ സജസ്റ്റ് ചെയ്തിരുന്നു നമ്മുടെ കളർ പെൻസിലെ ബ്ലാക്ക് യൂസ് ചെയ്യാൻ. സോ അതും യൂസ് ചെയ്യുന്നത് ഈ ചാർക്കോൾ യൂസ് ചെയ്യുന്നതിന് തുല്യമാണ്. ഈ ബ്ലാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്ക്നെസ് ഉണ്ടാവും, പക്ഷേ നമ്മുടെ ഇമേജ് നമ്മുടെ പിക്ചർ കാണുന്ന സമയത്ത് ചില ഭാഗത്ത് ഒരു ടൈപ്പ് ഓഫ് ഗ്രേ ആൻഡ് ഒരു നമ്മുടെ പെൻസിൽസിന് ഷൈനിങ് ഉണ്ട്. ആ ഷൈനിങ് ഇല്ലാത്ത ഫുള്ളി മാറ്റായിട്ടൊരു ബ്ലാക്ക് വരുന്നത് ആക്ച്വലി പിക്ചറിന് ഭയങ്കര ഇതായിട്ട് തോന്നാറുണ്ട്, ഒരു ക്വാളിറ്റി കുറവ്. സോ ചാർക്കോൾ യൂസ് ചെയ്യുമ്പോൾ ചാർക്കോൾ മാത്രം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ
ഇതുപോലുള്ള ബ്ലാക്ക് കളർ പെൻസിൽസ് യൂസ് ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് കളർ പെൻസിൽസ് മാത്രം യൂസ് ചെയ്യുക. ഒന്ന് രണ്ട് ടിപ്സ് പറഞ്ഞുതരാം. അതായത് നമ്മുടെ പെൻസിൽസ് ഷാർപ്പ് ചെയ്യുന്ന സമയത്ത്, ബി വാല്യൂ കൂടുന്ന പെൻസിൽസ് നമ്മൾ ഷാർപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലെഡ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അത് മിക്കവാറും എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അത് വാങ്ങിച്ചിട്ടുള്ളവർ എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സാധനം. നമ്മളിങ്ങനെ ഷാർപ്പ് ചെയ്ത് വരുന്ന സമയത്ത് പെട്ടെന്ന് ലെഡ് പൊട്ടിപ്പോകും. സോ ആ ഒരു ഇഷ്യൂ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് നോർമലി നമ്മൾ ഇതുപോലുള്ളൊരു കട്ടിങ് നൈഫ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഷോർട്ടായിട്ടുള്ള ലെഡ് ഉണ്ടാക്കുക. അതായത് നമ്മൾ ഷാർപ്പ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഷോർട്ടായി ഷാർപ്പ് ചെയ്യുക. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ലെഡ് പെട്ടെന്ന് പൊട്ടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പെൻസിൽസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ബാക്കി ഞാൻ ഇനി എറേസേഴ്സിനെ കുറിച്ച്, സ്മഡ് ചെയ്യുന്ന ടൂൾസിനെ കുറിച്ച്, നമ്മൾ യൂസ് ചെയ്യേണ്ട പേപ്പറിനെ കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടുള്ള ഷോർട്ട് വീഡിയോസായിട്ട് ഇനി വരുന്ന ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ആ വീഡിയോസിനായി കാത്തിരിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് കൂടുതൽ ഉപകാരപ്പെടുന്ന ആൾക്കാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോയിൽ ഞാനെന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, പുതിയതായിട്ട് എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതുപോലെ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞു ഈ വീഡിയോ ഇതിനൊരു സീരീസ് പോലെയാണ് വരുന്നത്. ബാക്കി കണ്ടൻസൊക്കെ ഞാൻ ഇനി വഴിയേ വരും. ബാക്കിയുള്ള ടൂൾസിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഒരു പിക്ചർ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ. സോ അതുപോലുള്ള കണ്ടൻസൊക്കെ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ ഒരു ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. സോ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.